ഇപ്പോൾ കെ എസ് ആർ ടി സീൻ്റെ കീഴിൽ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും മുമ്പ് ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഒരു താൽക്കാലിക നിയമനമാണ് എങ്കിലും ഒരു താൽക്കാലിക നിയമനമാണെന്ന് തള്ളിക്കളയാതെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും അപേക്ഷിക്കുക അതുപോലെ യോഗ്യതയുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക കാരണം ഇതിന് നല്ല ഉയർന്ന സാലറി സ്കെയിലാണ് പറയുന്നത് അതുപോലെ എക്സ്പീരിയൻസ് ആക്കാനും സാധിക്കുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ കെ എസ് ആർ ടി സിയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കെ എസ് ആർ ടി സിയിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ കെ എസ് ആർ ടി സിയിലേക്കായിരുന്നു കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ടെമ്പററി വൈസ് റിക്രൂട്ട്മെൻ്റ് ആണ് താൽക്കാലിക നിയമനമാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു അവസരമായിട്ട് പരിഗണിക്കും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഒൻപതോളം വേക്കൻസികളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സാലറി സ്കെയിൽ ഇതിന് പറയുന്നുണ്ട് അമ്പതിനായിരത്തിൻ്റെ അടുത്തൊക്കെ സാലറി പറയുന്നുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു നാല് ജൂൺ അഥവാ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും സാലറി സ്കെയിലും നോക്കാം ആദ്യം തന്നെ മാനേജർ പോസ്റ്റുകൾ രണ്ടെണ്ണം വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് എച്ച് ആറും അതുപോലെ തന്നെ കൊമേഴ്സ്യലുമാണ് രണ്ടിനും ഓരോരോ വേക്കൻസികളാണ് റിസർവ് ചെയ്തിട്ടുള്ളത് രണ്ടിൻ്റെയും സാലറി സ്കെയിൽ അമ്പതിനായിരം അമ്പതിനായിരം വെച്ചിട്ടാണ് ഓരോ പോസ്റ്റിനും സാലറി പറയുന്നത് അമ്പതിനായിരം ആയിരിക്കും ലഭിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റാണ് രണ്ട് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എച്ച് ആറും അതുപോലെ തന്നെ കൊമേഴ്സിയൽ പോസ്റ്റുമാണ് രണ്ടിൻ്റെയും വേക്കൻസി നോക്കിയാണെങ്കിൽ എച്ച് ആറിന് ഏകദേശം നാല് വേക്കൻസിയും അതുപോലെ ും മൂന്ന് വേക്കൻസിയുമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടിനെയും സാലറി സ്കെയിൽ സെയിം ആണ് നാൽപ്പതിനായിരം ആണ് സാലറി അതിന് ലഭിക്കുന്നത് അപ്പോൾ ഉയർന്ന സാലറി സ്കെയിൽ പറയുന്നത് അതുപോലെ പെർമനന്റ് ജോബ് അല്ലെങ്കിലും ഉയർന്ന സാലറിയാണ് ആണ് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപേക്ഷ സമർപ്പിക്കാനായിട്ട് മാനേജർ എച്ച് ആറിന് അപേക്ഷ സമർപ്പിക്കാനും അതുപോലെ കൊമേഴ്സ്യലിന് മാനേജർ കൊമേഴ്സ്യലിന് അപേക്ഷ സമർപ്പിക്കാനും തുല്യ ഏജ് ആണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഡെപ്യൂട്ടി മാനേജർ എച്ച് ആറും അതുപോലെ കൊമേഴ്സിലും അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ രണ്ട് പോസ്റ്റുകൾക്കും അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മാനേജർ എച്ച് ആണ് അതിനേക്ഷിക്കാനായിട്ട് എംബിഎ അല്ലെങ്കിൽ പി ജി ഡി എം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം റെഗുലർ കോഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കാം മിനിമം സെവൻ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് റിലേറ്റഡ് ട്രേഡിലുള്ള സെവൻ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചത് ഇനി അടുത്ത പോസ്റ്റ് നോക്കിയാണെങ്കിൽ മാനേജർ കൊമേഴ്സിയൽ ആണ് കൊമേഴ്സിയലിന് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എം ബി എ ആണ് എം ബി എ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പി ജി ഡി എം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം റെഗുലർ കോഴ്സ് തന്നെയാണ് ഇനി മാർക്കറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതല്ലെങ്കിൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും സെവൻ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സെവൻ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജർ എച്ച് ആറിന് അപേക്ഷിക്കാനായിട്ട് എം ബി എ ആണ് ചോദിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ പി ജി ഡി എം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം റെഗുലർ കോഴ്സ് ആയിരിക്കണം എന്ന വർക്കുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം മിനിമം ഫൈവ് ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സമാന മേഖലയിലുള്ളത് അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജറിനപേക്ഷിക്കാനായിട്ട് കൊമേഴ്സിലാണ് എം ബി എ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പി ജി ഡി എം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇൻ മാർക്ക് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അവർക്ക് അപേക്ഷിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കുക ഒരു താൽക്കാലിക നിയമനമാണെങ്കിലും നല്ല രീതിയിലുള്ള സാലറി സ്കെയിൽ നാൽപ്പതിനായിരം അതുപോലെ തന്നെ അൻപതിനായിരം ഒക്കെ സാലറി പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം നല്ല സാലറി ഉണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസും ആവും പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതുവഴി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പരമാവധി ഈ ഒരു യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക